മാക്സിമം അവിടെ പോയി കിടന്നാൽ മാത്രം മതി. എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ മുന്നേ പറയുവാണ്, ഞാൻ ഇന്ന് ഇവിടെ ആയിരുന്നു കേട്ടോ കിടന്നുറങ്ങി. ഞാൻ പൊതുവേ താഴെയാണ്, താഴേക്ക് വേറെ റൂമുണ്ട്, അവിടെ ആയിരുന്നു ഉറങ്ങാറ്. അപ്പോൾ ഇന്നലെ ആ റൂമാണ് ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളും കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഉറക്കും കാര്യങ്ങളും അത്ര വലിയ ശരിയായില്ല. അപ്പോൾ ഇതിന് മേലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഏതായാലും ഇനി മുതൽ ബെഡൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ആക്കി ഈ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ കിടക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ കിടക്കൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്നാണ് പറയുന്നത്, അതിന് മുന്നേ നമ്മുടെ ഓജോ ബോർഡ് പ്രാങ്ക്, രണ്ടു ദിവസം മുന്നേ നമ്മുടെ ഓജോ ബോർഡ് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം ആ പ്രാങ്കിന് വേണ്ടി നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തായിരുന്നു, നമ്മുടെ അടിയിൽ മാഗ്നറ്റ് ഒക്കെ വെച്ച് സംഭവമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ബ്രോ, ഒന്ന് ജസ്റ്റ് ഇത് കാണിച്ചു തരുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഇതിനിടയ്ക്ക് ചെയ്തൊരു ഓജോ ബോർഡ് പ്രാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളുവാക്ക് എങ്ങനെയാണ് ഇരുന്നതെന്ന്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിട്ടുപോയി അന്ന് ലാസ്റ്റ് തിരക്കി ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ വേറെ നിങ്ങൾക്ക് കാണാം, ഇതാ നമ്മുടെ പെട്ടിയാണ്. ഈ പെട്ടീൻ്റെ അടിയിൽ ഇതിൻ്റെ മേലെ കൂടെ ഒരു തുണി, ഇതുപോലുള്ള ഒരു തുണി, ഇതാ ഇത് തന്നെ സാധനം. ഈ തുണി വിരിച്ച് കഴിഞ്ഞിട്ട് അടിയിലെ കൂടെ ആയിരുന്നു ഞാൻ കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മാഗ്നറ്റ് അനക്കിയത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ചെയ്തിട്ട്. ജസ്റ്റ് കാണിച്ചാണ് സാധനം, ഇനി മാറ്റിയില്ല, ഇതൊക്കെ മാറ്റി ഉള്ളിൽ കൊണ്ടുപോകണം അത്ര. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിനെ കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമ്മളെ പ്രാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് കഥ കിടക്കാം. ചിട്ടി പറയാം, നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. താഴത്തെ ബെഡാണ്, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. ഫുൾ അലങ്കോലായിട്ടുള്ളത് വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാധനം കാണിച്ചു. ഇത് കണ്ടാത്ത നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ടടാ ടടാ, ഇന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഫേക്ക് ബ്ലഡ് ആട്ടോ. ഫേക്ക് ബ്ലഡ് പറയുമ്പോൾ കുടിക്കുന്ന മനുഷ്യ ഫേക്ക് ബ്ലഡ് എന്തിനാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രാങ്ക് വീഡിയോയിലാണ്. ഞാൻ ഈ കസേരയിൽ നിന്ന് വീട് കഴിഞ്ഞിട്ട് തലയിൽ ചോരയ്ക്ക് പോകുന്നത് എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രാങ്ക് ആട്ടോ. അത് നിങ്ങളതിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലോ. അതിന് മുന്നായിട്ട് ഈ ബ്ലഡ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആക്കിയത്, എങ്ങനെയാണ് ആക്കിയതൊക്കെ കണ്ടിച്ചത്. ഞാൻ ഇവിടുന്ന് അല്ല കേട്ടോ ആക്കി, നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ആക്കി, നമ്മുടെ അനിത്തി കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആക്കിയത്. ഇവിടുന്ന് ആക്കിയാൽ എന്തായാലും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. മുകളിൽ നിന്ന് ആക്കാം, എന്നാലും ഞാൻ ഇവിടുന്ന് ആക്കിയില്ല, അപ്പുറത്ത് തന്നെയാണ് ആക്കിയത്. അപ്പോൾ ഏതായാലും അതെങ്ങനെയാണ് ആക്കിയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിച്ചു. ഇന്നത്തെ പ്രാങ്ക് ഒരു എക്സ്ട്രീം ലെവൽ പ്രാങ്ക് വേണം പറയാൻ പറ്റും. നമ്മൾ ബ്ലഡൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കിറങ്ങുന്ന കസേര. അപ്പോൾ ഈ കസേര നമ്മൾ ഇന്നലെ ഫുള്ള് ഈനിടക്ക് ഫുള്ള് കച്ചറായിട്ടുണ്ടായിരുന്നു റൂം. അതായത് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അമ്മയാണ് കേട്ടോ, ഞാനല്ല, സോറി. അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ ബാക്കോട്ടേക്ക് ഇങ്ങനെ വീഴും. അത് കഴിഞ്ഞിട്ട് ബ്ലഡൊക്കെ വന്ന് ഫുള്ള് ഒരു എക്സ്ട്രീം ലെവൽ പ്രാങ്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വേണ്ടി വെയിറ്റ് കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവമൊക്കെ റെഡിയാണ്. അപ്പോൾ അടുത്തൊരു പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടി. ഇപ്പോൾ അച്ഛൻ വീട്ടിലില്ല കേട്ടോ. അച്ഛൻ വരാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. എവിടെ പോയതാണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും അച്ഛൻ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെ ആരൊക്കെയുള്ള അച്ഛനില്ല, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ ആശി അപ്പുറത്തെ വീട്ടിലേ ഉള്ളത് കേട്ടോ. അവിടെ അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അറ്റ് ലാസ്റ്റ് അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും കുറച്ച് കാര്യങ്ങളിൽ ബിസിയാണ്. അച്ഛൻ അവിടെ നിന്ന് ബെഡിൽ നിന്ന് എന്തോ ഫോൺ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ അവിടുന്ന് കിച്ചണിൽ എന്തോ വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ബ്രോ എന്തോ ഫോണിലെന്തോ കാര്യമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെയാണ് പറയുന്നത് കേട്ടോ, ഈ റൂമൊക്കെ അടച്ചിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും ലോക്ക് ഇട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ക്യാമറ സെറ്റ് ചെയ്യണം, ക്യാമറ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹൈഡായിട്ട് വെക്കണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രാങ്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുക കേട്ടോ. നമ്മൾ ക്യാമറ രണ്ടെണ്ണം ഉണ്ട്, ക്യാമറ വൺ, ക്യാമറ ടു. മച്ചവരെ അടുത്തൊരു പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ഞാൻ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ഫോണിലൊന്നും കളിക്കുവാണ്.
അപ്പോൾ അച്ഛനെ ഞാൻ വിളിക്കാൻ പോകാം കേട്ടോ, അച്ഛനെ പ്രാങ്കിൻ്റെ കാര്യം ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏലും അച്ഛനെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമ്മ ഇവിടെ റൂമിൽ വന്നിട്ട് നമ്മളെ ബ്ലഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ വരുന്നതിന് മുന്നേ അച്ഛൻ ഇപ്പോൾ സന്ധ്യയ്ക്ക് ഇവിടെ വന്നിട്ട് അത്രേ. അപ്പോൾ നമ്മുടെ പ്രാങ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ റിയൽ ബ്ലഡ് കേട്ടോ, ലെവല് സാധനം. ഗൈസ് അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പോയി കിടന്നാൽ മാത്രം മതി കേട്ടോ. അയ്യോ, നമ്മുടെ കസേരക്ക് ആവാനായിട്ടുണ്ട്. വാതിലൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സീനിയറൊക്കെ കണ്ടാൽ മതി കേട്ടോ. ജസ്റ്റ് ഓക്കേ. ഇനി വീഡിയോ ഒന്നും ഇട്ടക്കല്ലേ, ഇത് വീഡിയോ ഒന്നും ഇട്ടക്കല്ലേ. എന്റെ പ്രാങ്ക് ആരാ പറഞ്ഞു? ആ എന്നോട് അമ്മയും അബിയും പറഞ്ഞിങ്ങ് അച്ഛനെ എന്തോ പ്രാങ്ക് ചെയ്യേണ്ട പരിപാടി ഉണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പറഞ്ഞു. അവിടെ നിനക്കൊരു പണി തരാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു, ഞാൻ വിചാരിച്ച അച്ഛൻ എന്തോ ആയിപ്പോയി, എന്ത് എന്റെ ബ്ലഡ് ഒക്കെ അച്ഛൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ബ്ലഡ് ഒക്കെ വെറുതെ ആയി. എന്നോട് അമ്മയാ പറഞ്ഞത്. പണി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്റെ കയ്യിൽ കിട്ടൂട്ടാ. എന്ത് സാധനമ്മേ, അച്ഛനോട് പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ അച്ഛനെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇതൊക്കെ അച്ഛന് ഇതാക്കാൻ പറ്റും, കാരണം അച്ഛൻ അച്ഛനാണെങ്കിലേ നേരെ ഹോസ്പിറ്റലിൽ വിളിച്ച് വേഗം എന്തുണ്ടെങ്കിലും അച്ഛൻ ഏതായാലും നല്ല കൂടുതൽ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തായാലും വിഷമം ഉണ്ടെങ്കിൽ അച്ഛൻ അമ്മയെ വേണം, അമ്മേനെ അയ്യോ എന്ന് പറഞ്ഞു കളി. അച്ഛൻ ഏതായാലും നല്ല കൂടുതൽ ഡീൽ ചെയ്യുന്നതാണ്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് മേടിച്ച് ഏട്ടൻ്റെ ഒക്കെ ആവുന്ന ടൈപ്പ് അല്ല. ഞാൻ പെട്ടെന്ന് എന്തോ വായ്പോ, അച്ഛൻ അങ്ങനെ കളിച്ച എന്തോ വായ്പോ. സത്യം പറഞ്ഞ നെഞ്ച് ഇനി പ്രാങ്കേ വേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇനി എന്തായാലും വലിയ പ്രാങ്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാട്ടോ. വലിയ പണിയാൻ തരുന്നതാണ് എന്റെ പ്രാങ്ക് കളഞ്ഞുണ്ട് അമ്മ. കാരണം ഇനി സൂക്ഷിച്ചോ, ഇനി ഇതുപോലെ സൂക്ഷിച്ചോ. അല്ല ഇന്റെ ഡബിളിലെ പ്രാങ്ക് ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഒരു വലിയ പ്രാങ്ക് അച്ഛൻ പ്രതീക്ഷിച്ചോ കേട്ടോ, പ്രതീക്ഷിച്ചോ. എന്നാലും അച്ഛൻ കത്തൂല അങ്ങനത്തെ വലിയ പ്രാങ്ക് ഞാൻ ചെയ്യുന്ന. ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നു ഈശ്വര അന്യൊന്ന് ഇങ്ങനത്തെ പ്രാങ്ക് ഒന്ന് ചെയ്തൊക്കെ പറയണേ. അച്ഛൻ എന്തായാലും ഞാൻ അങ്ങനെ ബോധക്കേട്, അച്ഛൻ അങ്ങനെ പെട്ടെന്ന് ബോധക്കേടും അതായത് ഇങ്ങനെ വരുന്ന ടൈപ്പൊന്നും അല്ല. എന്തായാലും നല്ല ഡീലേലും ചെയ്ത ആളാണ് ഞാൻ. ഇത് പെട്ടെന്ന് നിന്നാ പറ്റിയ എന്തായാലും ഞാൻ അതൊന്നും മനസ്സിൽ വിചാരിക്കുന്നില്ലല്ലോ. അയ്യോ എന്തായാലും കുഴപ്പമില്ല അച്ഛാ, അച്ഛൻ അച്ഛൻ പറഞ്ഞില്ലയോ അവസരത്തിൽ. ആ ഇത് തന്നെ, നീ ഇനിയിപ്പോ പ്രാങ്ക് ചെയ്യുമ്പോ ഒന്ന് സൂക്ഷിച്ച് ചെയ്താ മതി. ഇനി ഇതുപോലെയുള്ള വൻ പ്രാങ്കുകൾ നമ്മുടെ അടുത്ത് മേലെ ബ്ലഡ് കൊണ്ടില്ലെന്നല്ല, ശരിക്കും പേടിക്കുന്ന പ്രാങ്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒന്ന് പ്ലാൻ ചെയ്യുന്ന അല്ല, ഇത് വീഡിയോയിൽ ഞാൻ നിന്റെ ചെറുങ്ങനെ നിന്നെ ഒന്ന് പേടിപ്പിച്ച് കളയാൻ വേണ്ടിട്ട് ഒരു ജസ്റ്റ് തമാശക്ക് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ. അവിടെ എന്തായാലും എഴുന്നാണ്. അപ്പൊ അച്ഛന്റെ പ്രാങ്ക് ഇഷ്ടമാണ് എന്തായാലും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെത്തി കൊച്ചു പ്രാങ്ക് വീഡിയോ, എനിക്ക് കിട്ടിയ പ്രാങ്ക് വീഡിയോ. ഞാൻ അച്ഛനെ എടുക്കാൻ വിചാരിച്ച എനിക്ക് കിട്ടിയ പ്രാങ്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഭയങ്കര സെഡായിട്ടോ, ഞാൻ പെട്ടെന്ന് പേടിച്ചു എന്തോ ആയി എന്നൊക്കെ വിചാരിച്ച്. എന്തായാലും അച്ഛൻ അങ്ങനെ ആവുന്ന ടൈപ്പില്ല എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാങ്ക് അച്ഛനെ ചെയ്തത്. കാരണം അച്ഛൻ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഒന്നും ആവില്ല, എന്തായാലും പേടി ഉണ്ടാവില്ല. അച്ഛൻ എന്തായാലും കൂടുതൽ ഡീൽ ചെയ്യും എല്ലാം. അപ്പോൾ ഏതായാലും
എന്തായാലും ഞാൻ സത്യം പറഞ്ഞ നല്ലൊരു പേടിച്ചു കേട്ടോ. എന്താ പെട്ടെന്ന് എന്റെ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞ ചിരിയൊക്കെ വന്നായിരുന്നു അച്ഛൻ പ്രാങ്കാന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അപ്പോൾ അച്ഛൻ എന്തോ പറ്റിയാലും അയ്യോ നമ്മൾ മേജ ക്യാമറ ഓഫ് ആയി കേട്ടോ. പെട്ടെന്ന് മൂടൊക്കെ മാറിപ്പോയി കേട്ടോ. അപ്പോൾ അതിൽ എന്തായാലും പേടിക്കണമെന്ന് എന്തായാലും വെറൈറ്റി പ്രാങ്ക് ഇനിയും വലിയൊരു പ്രാങ്ക് ഞാൻ ഡീൽ ചെയ്യുന്നതാണ്. ബ്രെഡ് എന്നല്ല കുറച്ചും കൂടി വെറൈറ്റി ആലോചിക്കട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ബോക്സ് ഉണ്ടായി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഇതിൽ നാളെ അവർ കിടുക്കാച്ചി വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇതൊക്കെ എന്തോ മടക്കുന്നു കേട്ടോ. എന്തോ ഒരു കളറിൻ്റെ എന്തോ ഒരു ഡേർട്ടി സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും മേലത്തെ റൂമിന് ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നാളെ ഒരു കിടുക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.